ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു എജ്യൂസിവിൽ. എജ്യൂസിവിൽ എന്ന് പറയുന്നത് ഒരു ഇൻഡിവിജ്വൽ ചാനലാണ്. അല്ലാതെ അതൊരു കോച്ചിങ് സെൻറ്ററിൻ്റെ ചാനലോ അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ സ്പോൺസർ ചെയ്യുന്ന ചാനലോ അല്ല. ആയതുകൊണ്ട് തന്നെ ഈ ചാനലിൻ്റെ വിജയം എന്ന് പറയുന്നത് എൻ്റെ വീഡിയോസ് കാണുന്നതും എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള നിങ്ങൾ ഓരോരുത്തരുമാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചാനൽ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഈ വീഡിയോസ് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ അതിനുശേഷം നിങ്ങൾക്ക് ഓരോ വീഡിയോസും കണ്ടതിന് ശേഷം അതിൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്യുമ്പോൾ എനിക്ക് നിങ്ങൾക്ക് ഈ വീഡിയോ എത്ര യൂസ്ഫുള്ളായി, അല്ലെങ്കിൽ ഇനി ഏത് സബ്ജക്ട്സിലാണ് വീഡിയോസ് വേണ്ടത്, അതുപോലെ തന്നെ എന്ത് ഇമ്പ്രൂവ്മെൻ്റ് എനിക്ക് വരുത്തണം എന്നും അറിയാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരുടെയും സഹകരണം ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക, എന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എനിക്ക് കൂടുതൽ വീഡിയോസ് ഇടുകയും എൻ്റെ ചാനലിൽ കൂടുതൽ റീച്ച് കിട്ടുകയും ചെയ്യും. അപ്പോൾ നമ്മളിന്ന് എസ്റ്റിമേഷൻ കോസ്റ്റിംഗ് ആൻഡ് വാല്യുവേഷൻ്റെ 8th ലെക്ചറാണ്. 7 വീഡിയോസ് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടിട്ടില്ല, അതുവരെ അതും കൂടി കാണുക. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഡേറ്റ ബുക്കാണ്, അതായത് ഓരോ വർക്കിൻ്റെയും പേയ്മെൻറ്റും മെഷറിങ് യൂണിറ്റ്സും, പിന്നെ അതിന് വർക്കേഴ്സ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേണ്ട വർക്ക് ലേബറിൻ്റെ ഡീറ്റെയിൽസും ആണ് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ നമുക്ക് നോക്കാം. ആദ്യത്തെ എന്ന് പറഞ്ഞാൽ സൈറ്റ് ക്ലിയറിംഗ് ആണ്. സൈറ്റ് ക്ലിയറിംഗിൻ്റെ മെഷറിംഗ് യൂണിറ്റ് മീറ്റർ സ്ക്വയർ ആണ്. പേയ്മെൻറ്റ് യൂണിറ്റ് 100 മീറ്റർ സ്ക്വയർ ആണ്. ലേബർ 0.5 മാൻ ആണ്. അപ്പോൾ ഇവിടെ ഓർക്കുക, 1 മാൻ 200 മീറ്റർ സ്ക്വയർ വരെ സൈറ്റ് ക്ലിയറൻസിന് ഇക്വലൻ്റ് ആണെന്നാണ് പറയുന്നത്. പക്ഷേ ഇവിടെ 0.5 മാൻ മതി. ഞാൻ ഒന്ന് പറഞ്ഞത് 1 മാൻ 200 മീറ്റർ സ്ക്വയറിന് ഇക്വലൻ്റ് ആണ്. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക, മെഷറിംഗ് യൂണിറ്റ് മീറ്റർ സ്ക്വയറും പേയ്മെൻറ്റ് യൂണിറ്റ് 100 മീറ്റർ സ്ക്വയറും, ലേബർ വേണ്ടത് 0.5 മാൻ സൈറ്റ് ക്ലിയറിംഗ്. അപ്പോൾ പേയ്മെൻറ്റ് യൂണിറ്റ് ആണ് ഒന്ന് തെറ്റിപ്പോകാൻ സാധ്യതയുള്ളത്, 100 മീറ്റർ സ്ക്വയർ ആണ് കേട്ടോ. മറ്റേത് മീറ്റർ സ്ക്വയർ, മെഷറിംഗ് യൂണിറ്റ് മീറ്റർ സ്ക്വയർ ആയതുകൊണ്ട് പേയ്മെൻറ്റ് യൂണിറ്റ് മീറ്റർ സ്ക്വയർ എഴുതാൻ നിൽക്കേണ്ട. പേയ്മെൻറ്റ് യൂണിറ്റ് എന്താണ്? 100 മീറ്റർ സ്ക്വയർ ആണ്. അപ്പോൾ അതാണ് സൈറ്റ് ക്ലിയറിംഗ്. ഇനി രണ്ടാമത്തെ ഫെല്ലിംഗ് ഓഫ് ട്രീസ്. നമ്മൾ മരങ്ങൾ മുറിക്കേണ്ടി വരുമല്ലോ, അപ്പം നമ്മൾ അത് നമ്പറിലാണ്, അതായത് ഈച്ച്, ഇത്രയും ഈച്ച് എന്ന് പറഞ്ഞാണ് പറയുന്നത്. ഇനി അടുത്തത് ഗ്രിത്ത് ഓഫ് എ ട്രീ. ഗ്രിത്ത് ഓഫ് എ ട്രീ എന്ന് പറഞ്ഞാൽ നമ്മൾ സർക്കംഫറൻസിനെയാണ് ഗ്രിത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഗ്രിത്ത് എന്ന് പറയാൻ നമ്മൾ താഴ്ന്ന് മെഷർ ചെയ്യത്തില്ല, എപ്പോഴും ഗ്രൗണ്ട് ലെവലിൽ നിന്ന് 1 മീറ്റർ എബവ് ആണ് മെഷർ ചെയ്യുന്നത്. അപ്പോൾ അതെപ്പോഴും ചോദിക്കാറുണ്ട്, ഗ്രിത്ത് ഇസ് മെഷേർഡ് 1 മീറ്റർ ഫ്രം ദ ഗ്രൗണ്ട് ലെവൽ. വെയിറ്റ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഗ്രിത്ത് എപ്പോഴും എങ്ങനെയാണ് മെഷർ ചെയ്യുന്നത്? ഗ്രൗണ്ട് ലെവലിൽ നിന്ന് 1 മീറ്റർ എബോ ഉള്ള ഹൈറ്റിലാണ് നമ്മൾ ട്രീയുടെ സർക്കംഫറൻസ്, അതായത് ഗ്രിത്ത്, ഗ്രിത്ത് ഓഫ് എ ട്രീ മെഷർ ചെയ്യുന്നത്. അപ്പോൾ ഗ്രിത്ത് എന്ന് പറയുന്ന ടേമും 1 മീറ്ററും ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ദെൻ തേർഡ് വൺ, ഡിസ്മാൻഡ്ലിംഗ് ആൻഡ് ഡിമോളിഷിംഗ്. അപ്പോൾ ഡിസ്മാൻഡ്ലിംഗ് ആൻഡ് ഡിമോളിഷിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലേ, അത് ഏത് വർക്കിൻ്റെ ആണോ ഡിസ്മാൻഡിൽ ചെയ്യുന്നത് അല്ലെങ്കിൽ ഡിമോളിഷ് ചെയ്യുന്നത് അതിൻ്റെ അതേ യൂണിറ്റ് തന്നെയായിരിക്കും. ഓക്കെ, ദെൻ എർത്ത് വർക്ക് എക്സ്കവേഷൻ. നമ്മൾ മെഷറിംഗ് യൂണിറ്റ് ഓൾറെഡി പറഞ്ഞതാണ്, മീറ്റർ ക്യൂബ് ആണ്. പേയ്മെൻറ്റ് യൂണിറ്റ് തെറ്റരുത്, 10 മീറ്റർ ക്യൂബ് ആണ്. അപ്പോൾ ഈ പേയ്മെൻറ്റ് യൂണിറ്റ് ആണ് നമുക്കൊന്ന് കൺഫ്യൂഷൻ വരാം. അപ്പോൾ ക്വസ്റ്റ്യൻ വായിച്ച് നോക്കുക, മെഷറിംഗ് യൂണിറ്റിനകത്ത് അതിൻ്റെ പേയ്മെൻറ്റ് യൂണിറ്റ് ഓപ്ഷനിൽ തരും. പി എസ് സി എന്തായാലും എ ഓപ്ഷനായിട്ട് തന്നെ മിക്കവാറും തരും. അപ്പോൾ കാണുന്നുണ്ടെങ്കിൽ അത് ചാടിക്കാറി കറപ്പിക്കാമല്ലോ. അപ്പോൾ അതിനെ നിൽക്കരുത്. എപ്പോഴും ക്വസ്റ്റ്യൻ നല്ല പോലെ വായിച്ചിട്ട് മെഷറിംഗ് യൂണിറ്റാണോ പേയ്മെൻറ്റ് യൂണിറ്റാണോ ക്വസ്റ്റ്യനെ ചോദിക്കുന്നതെന്ന് നോക്കുക. അപ്പോൾ എർത്ത് വർക്കിൻ്റെ മെഷറിംഗ് യൂണിറ്റ് മീറ്റർ ക്യൂബും പേയ്മെൻറ്റ് യൂണിറ്റ് എന്താണ്? 10 മീറ്റർ ക്യൂബും ആണ്. അപ്പോൾ അത് തിരിഞ്ഞു പോയത്, പേയ്മെൻറ്റ് യൂണിറ്റ് ചോദിച്ചാൽ തെറ്റിച്ചെടുത്തരുത്. അപ്പോൾ ഡിസ്മാൻഡ്ലിംഗ് ഡിമോളിഷിംഗ് ഏത് വർക്കാണോ അതിൻ്റെ യൂണിറ്റും, എർത്ത് വർക്ക് എക്സ്കവേഷന് മെഷറിംഗ് യൂണിറ്റ് മീറ്റർ ക്യൂബും, പേയ്മെൻറ്റ് യൂണിറ്റ് 10 മീറ്റർ ക്യൂബും ആണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ആ സമയത്ത് ചിലപ്പോൾ ടെൻഷൻ കയറി തെറ്റും, അതുകൊണ്ടാണ് ഞാൻ ഈ എടുത്തെടുത്ത് പറയുന്നത്. അപ്പം 4 എണ്ണമായി. ഇനി നമുക്ക് 5-ാമത്തെ നോക്കാം. 5-ാമത്തതിന് മുന്നേ, സോറി, എക്സ്കവേഷനകത്ത് വരുന്ന 2 ഇമ്പോർട്ടൻറ്റ് ടേമാണ് ലീഡ് ആൻഡ് ലെഫ്റ്റ്. അപ്പോൾ ലീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് എക്സ്കവേറ്റ് ചെയ്തു, ആ എക്സ്കവേറ്റ് ചെയ്ത് സോറി ഒരു സ്ഥലത്ത് ഡെപ്പോസിറ്റ് ചെയ്യല്ലോ, അങ്ങനെ ആ ഡെപ്പോസിറ്റ് ചെയ്ത ആ സ്ഥലവും എക്സ്കവേറ്റ് ചെയ്ത സ്ഥലത്തിൻ്റെയും സെൻട്രോട് തമ്മിലുള്ള ഡിസ്റ്റൻസാണ് തിയറട്ടിക്കലി ലീഡ് എന്ന് പറഞ്ഞാൽ. നിങ്ങൾ ഇത്ര ഓർത്ത് വെച്ചാൽ മതി, ഹൊറിസോണ്ടലി, അതായത് എക്സ്കവേറ്റഡ് സോയിൽ ഹൊറിസോണ്ടലി എത്ര ലെങ്ത് വരെ ഡെപ്പോസിറ്റ് ചെയ്തിരിക്കും അതിന് ലീഡെന്നും, വേർട്ടിക്കലി ഉള്ള ഡിസ്റ്റൻസിന്, അതായത് എത്ര ഹൈറ്റ് വരെ ആ സോയിൽ ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്നു അതിന് ലിഫ്റ്റ് എന്നും പറയും. ഇനി ലീഡിൻ്റെ ലിഫ്റ്റിൻ്റെ ഡെഫിനിഷൻ ഒന്നുമല്ല നമുക്ക് ചോദിക്കുന്നത്. ലീഡിൻ്റെ വാല്യൂ 30 മീറ്റർ ആണ് ജനറലി, പക്ഷേ ചില സമയത്ത് 50 മീറ്റർ എന്നും ചില ടെക്സ്റ്റ് ബുക്സിൽ കൊടുക്കാറുണ്ട്. അപ്പം 30 മീറ്റർ ലിഫ്റ്റ്, 1.5 മീറ്റർ, അപ്പോൾ ഇത് രണ്ടും തിരിയരുത് കേട്ടോ. ഇനി അടുത്ത ഓപ്പൺ വെല്ലാണ്. ഓപ്പൺ വെല്ലിനകത്ത് നമ്മൾ എക്സ്കവേഷൻ ആണ് ചെയ്യുന്നത് അല്ലേ. ഓപ്പൺ വെല്ലിന് ആദ്യത്തെ 1.5
5 meter excavation. Excavation charge മാത്രം കൊടുത്താൽ മതി. ഫസ്റ്റ് 1.5 meter എക്സ്കവേഷൻ ചാർജ് തരാം. പിന്നെ അതിന് ശേഷമുള്ള ഓരോ 1.5 മീറ്ററിനും അഡീഷണൽ ചാർജസ് നമ്മൾ കൊടുക്കണം. ഈ അഡീഷണൽ ചാർജ് എന്ന് പറഞ്ഞാൽ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഡയമീറ്റർ ഓഫ് ദ വെല്ലിൻ്റെ ഡയമീറ്ററിന് ഡിപ്പെൻഡ്. അപ്പോൾ ഒരു 1.5 മീറ്റർ മതിയെങ്കിൽ എക്സ്കവേഷൻ ചാർജ് മാത്രം കൊടുത്താൽ മതി. അടുത്ത ഓരോ 1.5 മീറ്ററിനും നമ്മൾ അഡീഷണൽ ചാർജ് കൊടുക്കണം, ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഡയമീറ്റർ. ഇനി അതെങ്ങനെയാണെന്ന് നോക്കാം. ഫോർ ഡയമീറ്റർ ലെസ് ദൻ 2.5 മീറ്റർ, 2.5 മീറ്ററിന് കുറവാണ് ഡയമീറ്റർ എങ്കിൽ 25% ഇൻക്രീസ് കൊടുക്കണം. ഇനി അതല്ല, 2.5നും 3.5 മീറ്ററിനും ഇടയ്ക്കാണ് ഡയമീറ്റർ എങ്കിൽ 20% ഇൻക്രീസ് കൊടുക്കണം. ഓക്കെ, ഇനി നമ്മുടെ ഡയമീറ്റർ ഗ്രേറ്റർ ദാൻ 3.5 മീറ്റർ ആണെന്ന് വെച്ചു, അങ്ങനെയാണെങ്കിൽ 10% ഇൻക്രീസ് കൊടുക്കണം. ഓക്കെ, അപ്പോൾ ലെസ് ദാൻ 2.5 മീറ്റർ ആണെങ്കിൽ 25% ഇൻക്രീസ്, 2.5 to 3.5 മീറ്റർ ആണെങ്കിൽ 20, ഗ്രേറ്റർ ദാൻ 3.5 ആണ് 10%. ഇത്രയും ഓർത്ത് വെക്കുക. ഓക്കെ, ഇനി അടുത്തത് PCC ആണ്. അപ്പോൾ PCC സിമ്പിളാണ്. പ്ലെയിൻ സിമെൻറ്റ് കോൺക്രീറ്റിനകത്ത് എന്താണ് മെഷറിംഗ് യൂണിറ്റും പേയ്മെൻറ്റ് യൂണിറ്റും ബോത്ത് ആർ ഇൻ മീറ്റർ ക്യൂബ്. ഓക്കെ, അപ്പോൾ അതിനകത്ത് കൺഫ്യൂഷൻ ഒന്നും വരാനില്ല. ഇനി RCC ആണെങ്കിൽ മെഷറിംഗ് യൂണിറ്റ് മീറ്റർ ക്യൂബും പേയ്മെൻറ്റ് യൂണിറ്റ് 10 DM³. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. RCCയുടെ മെഷറിംഗ് യൂണിറ്റ് ആണ് മീറ്റർ ക്യൂബ്, പേയ്മെൻറ്റ് യൂണിറ്റ് എന്താണ്? 10 DM³ ആണ്. അപ്പോൾ അത് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. PCC RCC കൂടെ തിരിയാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ മെഷറിംഗ് യൂണിറ്റും പേയ്മെൻറ്റ് യൂണിറ്റും തമ്മിൽ തിരിയാം. അപ്പോൾ അതൊക്കെ കുരുക്കാനുള്ള ഓപ്ഷൻസും നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഓർത്ത് വെക്കുക, RCCയുടെ പേയ്മെൻറ്റ് യൂണിറ്റ് ആണ് 10 DM³. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്ത വീഡിയോയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോൺക്രീറ്റ് PCC യുടെയും RCC യുടെയും ഒക്കെ സിമെൻറ്റ് കണ്ടൻറ്റ് കണ്ടുപിടിക്കാൻ എപ്പോഴും നമുക്ക് പ്രോബ്ലംസിൽ ചോദിക്കാറുണ്ട്. അപ്പോൾ അത് എസ്റ്റിമേഷൻ അത് വരുന്ന ഒരു ടോപ്പിക്കാണ്. അതുപോലെ തന്നെ മോട്ടാർ തിക്നെസ്, മോട്ടറിൽ സിമെൻറ്റിൻ്റെ കണ്ടൻറ്റ് ചോദിക്കാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ ലാട്രൈറ്റ് മേസണറിയിൽ ചോദിക്കാറുണ്ട്, ബ്രിക്ക് വർക്കിൽ ചോദിക്കാറുണ്ട്. അതൊക്കെ സിമ്പിളായിട്ട് ഒറ്റ വരിയിൽ നമുക്ക് പ്രോബ്ലംസ് ചെയ്യുന്ന എങ്ങനെയാണെന്നുള്ളതാണ് അടുത്ത വീഡിയോയിൽ. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അതുപോലെ തന്നെ വീണ്ടും ഞാൻ പറയുകയാണ്, ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മൾ PCC, RCC, മോട്ടാർ, ബ്രിക്ക് മേസണറി, ലാട്രൽ മേസണറി അതിലൊക്കെ പ്രോബ്ലംസ് ആണ് ഡീൽ ചെയ്യുന്നത്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.